ഓം ശാന്തി. കുറേ ആളുകളായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഡ്രീം നമ്മുടെ അടുത്ത് വന്നു, നമ്മൾ സന്തോഷിച്ചു, ചില വ്യക്തികൾ നമ്മുടെ അടുത്ത് വന്നു സന്തോഷിച്ചു, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വ്യക്തികൾ നമ്മെ വിട്ട് അകന്നുപോയി, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വലിയ കാര്യം അത് പിന്നെ പെട്ടെന്ന് തന്നെ നഷ്ടമായിപ്പോയി. ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് ഒരു കാര്യത്തെ ആകർഷിച്ചെടുത്ത ശേഷം നഷ്ടമായി പോകുന്നത്, അഥവാ എന്തുകൊണ്ട് വലിയ കാര്യത്തിന് നമുക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കുന്നില്ല? ഇതൊക്കെ കുറേ ആളുകളുടെ നിരന്തരമായിട്ടുള്ള ചോദ്യമാണ്. ഇന്ന് ഈ ചോദ്യത്തിന് ഉത്തരം തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് വലിയ ഒരു കാര്യത്തെ നമുക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കുന്നില്ല? ഒരാൾക്ക് എത്ര ഭാരമെടുക്കാൻ പറ്റുന്ന ശക്തിയുണ്ടോ അത്ര ഭാരമെടുക്കാൻ പറ്റും, അതിൽ യാതൊരു സംശയവുമില്ല. എടുക്കുന്ന ആൾക്ക് എടുത്താൻ പറ്റാത്ത ഒരു സാധനം അവരുടെ കയ്യിൽ കിട്ടിയാലും അതെടുത്ത് ഉയർത്താൻ അവർക്ക് സാധ്യമല്ല, മീൻസ് അതിനെ റിസീവ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. റിസീവ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, നിങ്ങളുടെ റിസപ്ഷൻ കപ്പാസിറ്റി, നിങ്ങളുടെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി എത്രയുണ്ട്, അത്രമാത്രമേ പ്രപഞ്ചത്തിന് അഥവാ ഈശ്വരന് നിങ്ങൾക്ക് വേണ്ടി തരാൻ സാധ്യതയുള്ളൂ. ഈ കപ്പാസിറ്റിനെയാണ് നമ്മൾ യോഗ്യത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു കാര്യം നമുക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കേണ്ട സമയം വരുമ്പോൾ അതിന് നിരന്തരമായിട്ട് പരിശ്രമിച്ച് ആ റിസൾട്ട് കിട്ടേണ്ട സമയം വരെ പരിശ്രമിക്കുമ്പോഴേ അത് കിട്ടാറുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു രാജാവ് തൻ്റെ പുത്രന് വേണ്ടി തപസ്സനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. രാജാവും റാണിയും കൂടി ദിവസവും ബ്രഹ്മമുഹൂർത്തം മുതൽ രാത്രി ഉറങ്ങും വരെയുള്ള സമയം പലവിധ മന്ത്രങ്ങളാലും ജപങ്ങളാലും തപങ്ങളാലും കൃത്യമായിട്ടുള്ള വ്രതങ്ങളാലും ഒരു പുത്രന് വേണ്ടി അവർ തപസ്സനുഷ്ഠിക്കുകയാണ്. 10 വർഷമായി അവർ കാട്ടിൽ ഒരു പുത്രന് വേണ്ടി തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് അവിടെ ഒരു മുക്കുവനും ആ മുക്കുവൻ്റെ ഭാര്യയും എന്ന് വെച്ചാൽ സാധാരണ ആയിട്ടുള്ള ജനങ്ങൾ അവർ വന്നു, അവരും അതേ മകന് വേണ്ടി പ്രാപ്തിക്ക് വേണ്ടി തപസ്സനുഷ്ഠിക്കാൻ വന്നതാണ്. ഇവർ ഈ കാട്ടിൽ പുഷ്പങ്ങൾ ഇറക്കാൻ പോകുമ്പോഴും പല സമയത്തും രാജാവും റാണിയും ഒപ്പം ഇവരും തമ്മിൽ ഇന്നൊരേ ലക്ഷ്യത്തിന് വേണ്ടി തപസ്സനുഷ്ഠിക്കുന്ന രണ്ടാളുകൾ എന്ന അർത്ഥത്തിൽ അറിയാതെ ഒരു സൗഹൃദവും വന്നു കഴിഞ്ഞിട്ടുണ്ടായി. ഇവർ തപസ്സനുഷ്ഠിക്കാൻ വന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ മുക്കുവൻ്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷമായി. പ്രത്യക്ഷമായി കഴിഞ്ഞ ശേഷം ആ മുക്കുവനൊരു കുഞ്ഞുണ്ടാവട്ടെ എന്ന് ഈശ്വരൻ വരദാനം കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഈശ്വരന് അന്നത്തെ തപസ് കൂടി പൂർത്തിയാക്കി പ്രഭാത കൃത്യങ്ങൾ പൂർത്തിയാക്കി വീട്ടിൽ പോകാൻ വേണ്ടി അവർ പൂവെറുക്കാൻ വന്നപ്പോൾ സന്തോഷത്തോടുകൂടെ പറയുകയാണ് രാജാവിനോട്, ഭഗവാൻ എന്തായാലും കൃപാലുവാണ്, ഞങ്ങളുടെ മുന്നിൽ കനിഞ്ഞു, ഞങ്ങൾക്കൊരു പുത്രൻ ഉണ്ടാവും എന്നുള്ള വരദാനം കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇത് കേട്ടപ്പോൾ രാജാവിൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടമായിപ്പോയി. 10 വർഷമായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി തപസ്സനുഷ്ഠിക്കുകയാണ് ഞങ്ങൾ, എന്നിട്ടും ഭഗവാൻ നമ്മൾ കനിഞ്ഞില്ല. അതേസമയം നോക്കൂ, ഇത് ഇയാൾക്ക് കുറച്ച് നാളല്ലേ ആയുള്ളൂ, ഒരു വർഷമായിട്ടില്ല തപസ്സ്, അപ്പോഴത്തേക്കും ഭഗവാൻ പ്രത്യക്ഷമായിരുന്നു. വല്ലാത്ത സങ്കടമായി. രാജാവും റാണിയും പറയുകയാണ്, ഒരു പക്ഷേ പുത്രഭാഗ്യം നമ്മുടെ എഴുതിയിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ട് നമുക്ക് തീല താടി ആത്മഹത്യ ചെയ്യാന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അഥവാ ദേഹത്യാഗം ചെയ്യാൻ വേണ്ടി ചതയൊക്കെ ഒരുക്കി തീ കൊടുത്തി അതിന് ചുറ്റും അവർ വലം വെച്ചു. 7-ാമത്തെ പ്രദക്ഷിണാവുമ്പോഴത്തേക്കും ഭഗവാൻ പ്രത്യക്ഷമായി. പറഞ്ഞു, രാജൻ എന്ത് വിഡ്ഢിത്തരാണ് അങ്ങ് കാണിക്കുന്നത്, എന്തിനാണ് സ്വന്തം ജീവൻ ഇങ്ങനെ ദേഹത്യാഗം ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അങ്ങക്ക് ഇപ്പോഴല്ലേ ഞങ്ങളുടെ അടുത്ത് വരാൻ പറ്റിയുള്ളൂ, ഞങ്ങൾ 10 വർഷമായി തപസ്സനുഷ്ഠിക്കുന്നു, ഒരു കുഞ്ഞിന് ഞങ്ങൾക്ക് തന്നില്ല. അതേസമയം നോക്കും, ഞങ്ങളുടെ കൂടെ വന്നതായിട്ടുള്ള ഞങ്ങളുടെ രാജ്യത്തിലെ മുക്കുവനായിട്ടൊരാൾ ഒരു വർഷം തപസ്സനുഷ്ഠിക്കുമ്പോഴത്തേക്കും തന്നെ അങ്ങ് അദ്ദേഹത്തിന് പുത്ര സൗഭാഗ്യം വരദാനം കൊടുത്തല്ലോ എന്ന് ഭഗവാനോട് പരാതി പറയുകയാണ്. അപ്പോൾ ഈശ്വരൻ പറയും, എന്തായാലും എന്നെ പ്രത്യക്ഷമാക്കിയേ തീരും എന്നുള്ള നിങ്ങളുടെ ദൃഢപ്രതിജ്ഞയ്ക്ക് ഞാൻ സംപ്രീതനായിരിക്കുകയാണ്, നിങ്ങൾക്കൊരു പുത്രൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ വരം തരികയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഒരു മുക്കുവർ കുമാരനെ സംബന്ധിച്ചിടത്തോളം മീൻ പിടിക്കാനും സ്വന്തം കുടുംബം പരിപാലിക്കാനുമുള്ള ശക്തി അവനെ ആർജിച്ചാൽ മതി, പക്ഷെ ഒരു രാജകുമാരനാവണമെങ്കിൽ ഒരു രാജ്യം ഭരിക്കാനുള്ള തപസ്സും ശക്തിയും വേണം. അപ്പം നിങ്ങൾക്ക് ഒരു രാജകുമാരനെ എനിക്ക് തരാൻ പറ്റൂ, പക്ഷെ അവന് ദീർഘായുസ് തരാൻ എനിക്ക് സാധ്യമല്ല, നിങ്ങളുടെ തപസ് പൂർത്തിയായില്ല. അതുപോലെ വലിയ ലക്ഷ്യം നേടണോ, തീർച്ചയായിട്ടും വലിയ തപസ് ആവശ്യമാണ്. നമ്മൾ കാന്തത്തിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടുകൊണ്ട് വൈദ്യുത കാന്തങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ആ കാന്തത്തിൻ്റെ സാധാരണ ഒരു ഇരുമ്പിൻ്റെ വെയിറ്റ് എത്രയാണോ അതിൻ്റെ 6 മടങ്ങ് അത് കാന്തമായി കഴിയുമ്പോൾ ആ വെയിറ്റ് ഉയർത്താനുള്ള ശക്തി ആ കാന്തത്തിന് കിട്ടും. അത് ഉയർത്തുകയും ചെയ്യും, അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ എപ്പോഴാണോ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പോകുന്നത് അത് ഉയർത്തി പിടിച്ച ഭാരത്തെ താങ്ങി നിർത്താൻ പോലും വൈദ്യുത കാന്തത്തിന്
സാധ്യമല്ല, അതെല്ലാം അതിന് തന്നെ താൻ താഴേക്ക് വീണു പോകും. അതുകൊണ്ട് തൻ്റെ ഭാരം താങ്ങി നിർത്താൻ പോലും അതിന് സപ്പോർട്ട് വേണം. അതിന് മറ്റൊന്നിനെ എടുത്തുയർത്തുന്ന കാര്യം പോട്ടെ, സ്വയം നിൽക്കാൻ പോലും സാധ്യമല്ല. ഇതുകൊണ്ട് തന്നെയാണ് ആകർഷിച്ചെടുത്ത പലതും നമ്മൾ നഷ്ടാവുന്നത്. ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി നിരന്തരമായ തപസ്സും സാധനയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഊർജത്തിന്റെ ലെവൽ, എനർജി ലെവൽ വളരെ ഹൈ ലെവലിൽ കൊണ്ട് എത്തിക്കും. ആ എത്തിച്ച സമയത്ത് അട്രാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നു. പക്ഷേ ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ദ സെയിം വാല്യൂസിനെ തന്റെ ലൈഫിന്റെ പ്രിൻസിപ്പിളാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം പലപ്പോഴും ആ മൂല്യങ്ങളിൽ നിന്ന് മനുഷ്യന്മാർ വ്യതിചലിച്ച് അലസതയോടുകൂടെ ജീവിക്കാൻ തുടങ്ങും. അവിടെ നിങ്ങളുടെ എനർജി ലെവൽ ലോ ആയി പോവുകയാണ്. അതുകൊണ്ടാണ് നേടിയെടുത്ത പലതും നമ്മുടെ കയ്യിൽ നഷ്ടമായി പോകുന്നത്. മാത്രമല്ല, വലിയ ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചതായിരിക്കുന്ന തപസ്, അതനുസരിച്ചതായിട്ടുള്ള സമയം വരെ ആ ഒരു നിരന്തരമായിട്ട് ഏതെങ്കിലും ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അട്രാക്ട് ചെയ്ത് നമ്മുടെ എനർജി ലെവലിനെ മാക്സിമം ലെവലിൽ നിർത്തണം. എന്താണോ സിറ്റുവേഷൻസ്, ലോകമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ മനുഷ്യന്മാരാണ്. ചിലപ്പോൾ സന്തോഷമുള്ള സാഹചര്യം വരാം, ചിലപ്പോൾ സങ്കടമുള്ള സാഹചര്യം വരാം, ചിലപ്പോൾ എല്ലാവരാലും പരാമർശിക്കപ്പെടുന്ന സമയം വരാം, ചിലപ്പോൾ എല്ലാവരാലും വിമർശിക്കപ്പെടുന്ന സന്ദർഭവും വരാം. എന്ത് തന്നെ സന്ദർഭങ്ങൾ വന്നാലും ഇതെല്ലാം ഈ സമയവും മാറി വേറെ സമയം വരും എന്ന് ഓർത്തുകൊണ്ട് നിങ്ങളുടെ ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ് അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തും. ഇന്ന് എൻ്റെ ഫീലിംഗ് നോക്കിയാൽ ഹൈലി പോസിറ്റീവ് ആണ്, ഹൈലി എനർജറ്റിക് ആണ്, ഞാൻ ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത്. നാളെ ഒരു സിറ്റുവേഷൻ വന്നു, എനിക്ക് എന്തെങ്കിലും ഒരു കാർമിക് അക്കൗണ്ട് ആക്റ്റീവായി എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എന്നെ വിമർശിക്കുന്ന സമയം വരുമ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് ലെവൽ ലോ ലെവലിലേക്ക് താഴ്ന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ അതുവരെ അട്രാക്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾ ഇന്ന് ദൂരേക്ക് പിന്നെയും പോയി പോകും. അപ്പോൾ നമ്മൾ വിഷമിക്കും, ഞാൻ കുറേ കാലമായി ഇത് ചെയ്യുന്നു, എനിക്ക് റിസൾട്ട് ഇല്ല. ഞാൻ ടുക്കപ്പ് മെത്തേഡ് ചെയ്ത് നോക്കി, നോ റിസൾട്ട്. ഞാൻ 5-5 മെത്തേഡ് ചെയ്ത് നോക്കി, നോ റിസൾട്ട്. ആ ടൂളിലെല്ലാം പ്രോബ്ലം. അത് അട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ യോഗ്യത, അത് റിസീവ് ചെയ്യാനുള്ളതായിരിക്കുന്ന ആളുടെ കപ്പാസിറ്റി, ആ എനർജി ലെവൽ എത്രയുണ്ട്, അതിൻ്റെ ആധാരത്തിൽ അത് വരൂ. മാത്രമല്ല അതിൻ്റെ ആധാരത്തിൽ അത് നമ്മുടെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും പലർക്കും ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് വിഷമിക്കാതെ ഈ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് നമ്മളാണോ അതാണ് നമ്മളിലേക്ക് ആകർഷിക്കുക. ഒരു കാന്തം അതിന് ആ കാന്തത്തിൻ്റെ കപ്പാസിറ്റിയുടെ 6 മടങ്ങ് വർദ്ധിപ്പിക്കാനേ പറ്റൂ. പക്ഷേ മനുഷ്യ മനസ്സിന് വേണമെങ്കിൽ 600 മടങ്ങും വർദ്ധിപ്പിക്കാം, 6000 മടങ്ങും വർദ്ധിപ്പിക്കാം, 600,000 മടങ്ങും വർദ്ധിപ്പിക്കാം നിരന്തരമായിട്ടുള്ള അഭ്യാസത്തിലൂടെ. ഇത് നമ്മൾ ഓരോരുത്തരുടെയും സ്വന്തം കയ്യിലുള്ള ശക്തിയാണ്, സ്വയം ഉപയോഗിക്കേണ്ട ശക്തിയാണ്. പക്ഷേ മടുപ്പ് കൂടാതെ നിരന്തര അഭ്യാസത്തിലൂടെ എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഒരുപാട് നാളത്തെ കുറേ ആളുകളുടെ ചോദ്യമായിരുന്നു ഇത്, അതിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരണമെന്ന് ആഗ്രഹിക്കുകയാണ്. കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം ആ ഒരു സീക്രട്ടിനെ മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരമായി നിങ്ങളുടെ പോസിറ്റീവ് എനർജി മെയിൻറ്റെയിൻ ചെയ്ത് ഹൈ ലെവൽ ഫീലിംഗ്സിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് യാത്രയാവൂ. തീർച്ചയായും നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് സത്യമാക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.